ശ്രീജിത് പണിക്കർ, ദാ ഇവർ ഈ പറയുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമല്ലല്ലോ, ദാ ബി ജെ പി ജില്ലാധ്യക്ഷൻ നാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു, സംസ്ഥാന സംഘടനാ സെക്രട്ടറിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു, അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു, ധർമ്മരായ എന്ന ആർ എസ് എസ് പ്രവർത്തകൻ ഇത് ബി ജെ പിയുടെ പണമാണെന്ന് പറയുന്നു. ഇത്രയൊക്കെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തോട് ഇത് ഞങ്ങളുടെ പണമെങ്കിൽ ഞങ്ങളുടെ പണം, ഞങ്ങളുടെ പണമല്ലെങ്കിൽ ഞങ്ങളുടെ പണമല്ല എന്ന ആർജവത്തോടെ പറയാനുള്ള ബാധ്യത ബി ജെ പിക്ക് ഉണ്ടോ ശ്രീ ശ്രീജിത് പണിക്കർ? 100% ഹാഷ്മി, 100% അതിനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ ബാധ്യത എന്ന് പറയുന്നത് കേവലം ബാധ്യത എന്ന ഒരു പരന്ന ഒരു വാക്കിലല്ല ഉൾപ്പെടുത്തേണ്ടത്, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. കാരണം ഈ വിഷയത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ള രണ്ട് വിഷയങ്ങളിലെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇതിനെ നോക്കിയാൽ യാതൊരു വിധത്തിലുള്ള കൺസിസ്റ്റൻസിയും അവരുടെ നിലപാടിലില്ല എന്ന് കാണാം. വളരെ വലിയ രീതിയിലുള്ള കാപട്യം നിലപാടുകളിലുണ്ട്, അഥവാ വൈരുദ്ധ്യം നിലപാടുകളിലുണ്ട്. ആ രണ്ട് വിഷയങ്ങളെന്ന് ഞാൻ പറയുന്നത്, ഒന്ന് ഭാഗികമായി ശ്രീ BRM ഷഫീർ ഇവിടെ സൂചിപ്പിച്ചു, ബാലശങ്കർ എന്ന ഒരു വ്യക്തി തന്നെ ചെങ്ങന്നൂർ സീറ്റുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നു എന്ന് പറയുകയും അവസാനം അദ്ദേഹത്തിന് സീറ്റില്ല എന്ന് വന്നിരുന്ന സമയത്ത് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് RSSലോ സംഘപരിവാറിലോ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധത്തിനെ അപ്പാടെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഔദ്യോഗികമായി BJPയിൽ നിന്നുണ്ടായത്. അത് ഒരു ദിവസത്തിനകം തന്നെ ഉണ്ടായി എന്നോർക്കണം. നേരെ മറിച്ച് ഇവിടെ ഈ പണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കേൾക്കുന്ന ഈ ശ്രീ ധർമ്മരാജൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് RSSൻ്റെ വളരെ സ്ട്രോങ് ലിങ്ക്സ് ഉണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ബാലശങ്കറിന് തുല്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് സംഘപരിവാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ നിലപാടിൽ തന്നെ വളരെ കടുത്ത രീതിയിലുള്ള വൈരുദ്ധ്യം നമുക്ക് കാണാം. ഒന്ന്. രണ്ട്, ഇവിടെ സ്വർണ്ണക്കടത്ത് വിഷയം ഏകദേശം ഒരു വർഷം മുൻപുണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ വലിയ രീതിയിലുള്ള മാനങ്ങളുള്ള കേസായതുകൊണ്ട് തന്നെ അതിലെ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും തുടർച്ചയായി പത്രസമ്മേളനം നടത്തുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തയാളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിൽ താങ്കൾ അല്പം മുമ്പ് കേൾപ്പിച്ചിരുന്ന ഏതാനും ദിവസം മുമ്പത്തെ ആ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നതിൽ, ആ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള വ്യക്തതയുമില്ല. BJPയിലുള്ള ആൾക്കാരും തന്നെ ഇല്ല, BJPയിലേക്ക് ഇത് വരുന്നതല്ല എന്ന് പറയുകയും, എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ BJPയുടെ ചില ആൾക്കാരെ ചോദ്യം ചെയ്യുന്നു, അടുത്ത ദിവസം BJPയുടെ ജില്ലാ ഘടകത്തിലെ ചില ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വരുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. പ്രേക്ഷകർക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട്ട് നിന്ന് കുറച്ച് പണം കൊണ്ടുവരുന്നു, അത് വഴിയിൽ ഇടയ്ക്ക് വെച്ച് മോഷണമുണ്ടാകുന്നു, ആ മോഷണത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു, ആ പണത്തിൻ്റെ എവിടെ നിന്ന് ആ പണം വന്നിരിക്കുന്നോ എങ്ങോട്ട് പോകുന്നു എന്നോ കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്തത് കൊണ്ട് തന്നെ അത് കുഴൽപ്പണമാകുന്നു, ആ തുക സ്ഥിരീകരിക്കപ്പെടുന്നില്ല, ആ തുക കേവലം 25 ലക്ഷം രൂപയാണ് എന്ന് കൊണ്ടുവരുന്നയാൾ പറയുന്നു. നേരെ മറിച്ച് ആരൊക്കെയാണോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരെ അന്വേഷിക്കുന്ന സമയത്ത് ഏതാണ്ട് 1.25 കോടി രൂപയോളം കണ്ടെടുക്കുന്നു, 3.5 കോടി രൂപയാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. BJP നേതാക്കളുടെ പേര് വരുന്നു, ജില്ലാ ഘടകത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് താമസ സൗകര്യമൊരുക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ജില്ലാതലത്തിലുണ്ടാകുന്നു, അതിൻ്റെ പേരിൽ അവിടെ കത്തിക്കുത്ത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രീ ഋഷി പൽപ്പു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട സംസ്ഥാന ഘടകത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ, അത് ഇപ്പോൾ ശ്രീ K. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ഉൾപ്പെടെ അതിൽ പണം കടത്തി എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം സംസ്ഥാന നേതാക്കന്മാരിലേക്ക് കൂടി വന്നിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള പ്രതികരണം മാത്രം മതിയോ എന്ന് ചിന്തിക്കേണ്ടത് BJPയാണ്. ഇന്ന് നോക്കൂ, നമ്മുടെ ഈ ചർച്ചയിൽ BJPയുടെ ഒരു ഔദ്യോഗിക വക്താവില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ ഏത് ചാനൽ ചർച്ച ചെയ്താലും ആ വിഷയത്തിൽ തൽക്കാലം BJPയുടെ പ്രതിനിധി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർണ്ണക്കടത്ത് കേസിൽ ഓരോ ദിവസവും ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളുമായി നടത്തിയിരുന്ന സംവാദത്തിൽ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ കൂടുതൽ വീറോടും വാശിയോടും കൂടി അവതരിപ്പിച്ചിരുന്ന നേതാക്കന്മാരെ സമാനമായിട്ടുള്ള ഒരു സാമ്പത്തിക അതിക്രമ കേസിൽ വരുമ്പോൾ നമുക്കവരെ കാണുന്നില്ല. അവർക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നിലവിൽ ശ്രീ ഹാഷ്മി തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJPക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരുപക്ഷെ ചോദ്യം ചെയ്തു എന്ന രീതിയിൽ മാത്രമായിരിക്കാം. പക്ഷേ ചോദ്യമെങ്കിലും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെ മാത്രമാണ് എന്ന് നോക്കണം. ഇതിൽ ഇതുവരെയും ഇത്രയും നാളായതിനു ശേഷം ഈ ഡെവലപ്മെൻറ്റിൽ ഒരിടത്ത് പോലും ഒരു കോൺഗ്രസിൻ്റെ ആളില്ല, ഒരു സി പി എമ്മിൻ്റെ ആളില്ല, മറ്റേതെങ്കിലും പാർട്ടിയുടെ ആൾക്കാരില്ല, പാർട്ടി തന്നെ ഇതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ന്യായമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആരോപണങ്ങൾക്ക് ധാർമ്മികമായും രാഷ്ട്രീയപരമായും മറുപടി പറയുന്നതിന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. അത് കേവലം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ പോരാ. ഔദ്യോഗികമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഉൾപ്പെടെ, അത് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ അത് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മൂർച്ച കൂടുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തം.